أعوذ بالله من الشيطان الرجيم. ولا تنكحوا المشركات حتى يؤمنوا ولأمة مؤمنة خير من مشركة ولو أعجبتكم ولا تنكحوا المشركين حتى يؤمنوا ولعبد مؤمن خير من مشرك ولو أعجبكم أولئك يدعون إلى النار والله يدعو إلى الجنة والمغفرة بإذنه ويبين آياته للناس لعلهم يتذكرون. 221 വചനമാണ്. ولا تنكحوا المشركات حتى يؤمن. ബഹുദൈവ വിശ്വാസിനികളെ, അവർ വിശ്വസിക്കുന്നതുവരെ നിങ്ങൾ വിവാഹം ചെയ്യരുത്. ولا أمة مؤمنة خير من مشركة. സത്യവിശ്വാസിനിയായ ഒരു അടിമ സ്ത്രീയാണ് ബഹുദൈവ വിശ്വാസിനിയേക്കാൾ നല്ലത്. വലവ് അജബത്കും, അവൾ നിങ്ങൾക്ക് കൗതുകം ജനിപ്പിച്ചാലും ശരി. ولا تنكحوا المشركين حتى يؤمنوا. ബഹുദൈവ വിശ്വാസികൾക്ക് അവർ വിശ്വസിക്കുന്നതുവരെ നിങ്ങൾ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുകയും ചെയ്യരുത്. ولا عبد مؤمن خير من مشرك. സത്യവിശ്വാസിയായ ഒരു അടിമയാണ് ബഹുദൈവ വിശ്വാസിയേക്കാൾ നല്ലത്. ولو أعجبكم أمن നിങ്ങൾക്ക് കൗതുകം ജനിപ്പിച്ചാലും ശരി. أولئك يدعون إلى النار. അക്കൂട്ടർ നരകത്തിലേക്കാണ് ക്ഷണിക്കുന്നത്. والله يدعو إلى الجنة والمغفرة بإذنه. അല്ലാഹു ആകട്ടെ അവൻ്റെ ഹിതമനുസരിച്ച് സ്വർഗത്തിലേക്കും പാപമോചനത്തിലേക്കും ക്ഷണിക്കുന്നു. വയുബയ്യിനു ആയാതിഹി ലിന്നാസി ലഅല്ലഹും യതദക്കറൂൻ. ജനങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ വേണ്ടി തൻ്റെ വചനങ്ങൾ അവർക്ക് വിവരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. 221 ഈ വചനം മുതൽ ചില കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് വിശദീകരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, കുടുംബ ജീവിതത്തിൻ്റെ അടിത്തറ ദാമ്പത്യമാണ്. വിവാഹം എന്നാൽ, ദാമ്പത്യ ജീവിതമെന്നാൽ ഖുർആനിൻ്റെ വീക്ഷണത്തിൽ മനുഷ്യന് അവൻ്റെ ലൈംഗികാസക്തി ക്ഷമിപ്പിക്കുന്നതിനുള്ള ഒരു മാർഗം മാത്രമല്ല, മറിച്ച് ഭദ്രമായ, സമാധാനപൂർണമായ, വികസ്വരമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കുന്നതിനുള്ള മാർഗമാണ്. തീർച്ചയായും വിശുദ്ധമായ സംസ്കൃതിയിൽ സുഭദ്രമായ, സമാധാനപൂർണമായ ജീവിതമുണ്ടാകും. അതുകൊണ്ട് സമൂഹത്തിലെ ഓരോ മനുഷ്യരും തങ്ങളുടെ കുടുംബജീവിതത്തിൽ സത്യവിശ്വാസവും സാംസ്കാരിക ബോധവും ധാർമ്മിക ചര്യകളും അടിസ്ഥാനമാക്കണം എന്നതാണ് ഈ വചനത്തിൻ്റെ
യഥാർത്ഥത്തിലുള്ള താല്പര്യം. ഇത് കേൾക്കുമ്പോൾ മറ്റെന്തെങ്കിലും ഒരു വർഗീയ ധ്രുവീകരണ ചിന്ത ഉണ്ടാകേണ്ടതില്ല എന്നതിനാണ് ഞാൻ ഒരാമുഖം പറയുന്നത്. ഇനി നമുക്ക് ഈ വചനത്തിലേക്ക് പ്രവേശിക്കാം. ولا تنكح المشركات حتى يؤمن ولا تنكح المشركات حتى يؤمن ബഹുദൈവ വിശ്വാസിനികളെ അവർ വിശ്വസിക്കുന്നത് വരെ നിങ്ങൾ വിവാഹം കഴിക്കരുത്. ولا تنكحوا نكحا എന്ന പദമാണ്, നിക്കാഹ് എന്ന പദമാണ് വിവാഹം എന്ന് നാം പരിഭാഷപ്പെടുത്തിയത്. നക്കഹ എന്ന പദത്തിൻ്റെ അടിസ്ഥാനപരമായ ആശയം ജമഅ അല്ലെങ്കിൽ ദമ്മ എന്നൊക്കെയാണ്, കൂടിച്ചേർന്നു ഒരുമിച്ച് ചേർന്നു എന്നൊക്കെയാണ്. ഒരുമിച്ച് ചേരലും കൂടിച്ചേരലുമാണല്ലോ യഥാർത്ഥത്തിൽ നിക്കാഹ്. അപ്പോൾ ആ കൂടിച്ചേരൽ, കൂടിച്ചേരുന്ന പ്രക്രിയയാണ് നിക്കാഹ്. അത് അതിലുള്ള കക്ഷികൾ, വലാ തൻകിഹു അൽ മുശ്രിക്കാത്ത്, മുശ്രിക്കാത്തുകളെ, ശിർക്ക് ചെയ്യുന്നവരെ നിങ്ങൾ വിവാഹം കഴിക്കരുത്. സമൂഹത്തിലെ, മുസ്ലിം സൊസൈറ്റിയിലെ പുരുഷന്മാരോടാണ് ഈ കൽപ്പന. അവരാരെയായിരിക്കണം വിവാഹം ചെയ്യേണ്ടത് എന്നതാണ്. മുശ്രിക്കത്ത് എന്നതുകൊണ്ടുള്ള വിവക്ഷ അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഒരു കഴിവിൽ പങ്കു ചേർക്കുക എന്നതാണ്. അങ്ങനെ ചെയ്യുന്നവരെ ഒരിക്കലും വിവാഹം ചെയ്തുകൂടാ. അത് അള്ളാഹുവിൻ്റെ സംരക്ഷണാധികാരം റുബൂബിയത്തിലാകാം, അള്ളാഹുവിനെ ആരാധിക്കുക എന്ന ഉലൂഹിയത്തിലാകാം, അള്ളാഹുവിൻ്റെ ഗുണനാമ വിശേഷണങ്ങളായ അസ്മാഉകളിലും സിഫാത്തുകളിലുമാകാം. ഏതിൽ പങ്കു ചേർത്താലും ശരി, അത് ശിർക്കാണ്. അങ്ങനെ ചെയ്യുന്നവരെ നിങ്ങൾ വിവാഹം ചെയ്യരുത്. വിശുദ്ധ ഖുർആൻ മൊത്തത്തിൽ പരിശോധിച്ചാൽ മുശ്രിക്ക് എന്ന് വിളിക്കുന്നത് ഖുർആൻ അവതരിക്കുന്ന പശ്ചാത്തലത്തിലുള്ള സാഹചര്യത്തിലുള്ള മക്കയിലെ ബഹുദൈവ വിശ്വാസികളെയായിരുന്നു. അന്നവിടെ ഖുർആൻ ഇറങ്ങുന്ന കാലഘട്ടത്തിൽ മക്കയിലും മദീനയിലുമൊക്കെയായി ഈ ബഹുദൈവ വിശ്വാസികളല്ലാത്തവരുണ്ട്. അവരെയൊക്കെ വേറെ വേറെ പ്രതിപാദിച്ചിട്ടുണ്ട്. അഗ്നി ആരാധകരുണ്ട്, നക്ഷത്ര ആരാധകരുണ്ട്, ജൂതന്മാരുണ്ട്, ക്രൈസ്തവരുണ്ട്. അവരെയൊക്കെ വേറെ വേറെ പറഞ്ഞിട്ടുണ്ട്. ഇത് പ്രത്യേകിച്ചും ഉദ്ദേശിക്കുന്നത് ആ സമൂഹത്തിലുള്ള പ്രത്യേകമായ ഈ മുശ്രിക്കുകളെ, ബഹുദൈവ വിശ്വാസികളെ ആണ്. അങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് പറയുന്നത്, അവരെ നിങ്ങൾക്ക് വിവാഹം ചെയ്യാൻ പാടില്ല എന്നത് ഒരു വർഗീയതയല്ല, അങ്ങനെ ആരും മനസ്സിലാക്കരുത്. അതുകൊണ്ടാണ് അടുത്ത വാചകം ഹത്തായു മിന്ന, ഹത്തായു മിന്ന, അവർ വിശ്വസിക്കുന്നത് വരെ പാടില്ല. വിശ്വസിച്ചാലോ ആ നിരോധം തീർന്നു. അപ്പോൾ ആ നിരോധത്തിന് വർഗീയതയായി യാതൊരു ബന്ധവുമില്ല. അവർ സത്യത്തിൽ വിശ്വസിക്കുന്നത് വരെ, അതാണ് ആ സത്യത്തിൽ വിശ്വസിക്കുന്നത് വരെ. ഹത്തായി ഉമിന്ന എന്ന പദം നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഇത് വർഗീയതയല്ല, മറിച്ച് ഈമാൻ കൊണ്ട്, വിശ്വാസം കൊണ്ട് മാറിപ്പോകുന്ന ഒരു താൽക്കാലിക തടസ്സം മാത്രമാണ്. അഥവാ ആദർശത്തിലും സംസ്കാരത്തിലുമുള്ള വൈരുദ്ധ്യമാണ്
ഈ നിരോധനത്തിന് കാരണം എന്നർത്ഥം. ആ വൈരുദ്ധ്യം ഇല്ലാതാകുന്നതോടെ ഈ നിരോധനവും നീങ്ങും, അത്രയേ ഉള്ളൂ. എന്നിട്ട് പറഞ്ഞത് വല അമതും മിനതുൻ ഖൈറും മിൻ മുശ്രിക. പുരുഷന്മാരോട് പറയുകയാണ് അമതുൻ മുഅ്മിന, വല അമതുൻ മുഅ്മിന. അമത്ത് എന്ന് പറഞ്ഞാൽ അടിമ സ്ത്രീയാണ്, ദാസിയാണ്. അവിടെ ഒരു ലാമുണ്ട്, ആദ്യം ലാമുൽ ഇബിത്തിദ എന്നാ പറയാം. വ അമതുൻ മുഅ്മിനത്തുൻ എന്ന് പറയുന്നതിന് പകരം വ ല അമതുൻ എന്നൊരു ലാമുണ്ട്. ആ ലാമു ലാമുൽ ഇബിത്തിദ ആണ്. ആ ലാമുൽ ഇബിത്തിദ തുടക്കത്തിൽ വരുന്ന ലാമ് അത് തഅക്കീദിന് വേണ്ടിയുള്ളതാണ്. തഅക്കീദ് എന്ന് പറഞ്ഞാൽ ആ അതെ, ശക്തി കാണിക്കാൻ വേണ്ടിയല്ല, ശക്തിയോടുകൂടി. ല അമതും മുഅ്മിനത്തുൻ, ഒരു സത്യവിശ്വാസിനിയായ അടിമ സ്ത്രീ തന്നെയാണ്. മനസ്സിലായല്ലോ. ഖൈറും മിൻ മുശ്രിക, ഒരു ബഹുദൈവ വിശ്വാസിനിയായ സ്വതന്ത്രയായ കുലീനയായ സ്ത്രീയേക്കാൾ ഉത്തമം. വലൌ അഅജബത്, അതാണ് വലൌ അഅജബത്കും, അവളിൽ നിങ്ങൾക്ക് കൗതുകമുണ്ടായാലും അവൾ നിങ്ങളെ ആകർഷിച്ചാലും അവളിൽ നിങ്ങൾ എന്തൊക്കെ ഗുണങ്ങൾ കണ്ടാലും ശരി. മനസ്സിലായില്ലേ? ഇപ്പം ഇവിടെ യഥാർത്ഥത്തിൽ അടിമസ്ത്രീ, നമുക്കറിയാം അടിമസ്ത്രീ സ്വതന്ത്രയല്ല, അടിമയാണ്, അടിമയാണ്. പക്ഷേ ആ അടിമ സ്ത്രീയാണ് ഒരു സ്വതന്ത്രയായ ശിർക്ക് ചെയ്യുന്നവളേക്കാൾ ഉത്തമം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശ്വാസത്തിൻ്റെ ഗൗരവമാണ്, വിശ്വാസത്തിൻ്റെ ഗുണമാണ്, അതാണ് ശരിക്കും മനസ്സിലാക്കണം. ജീവിതവുമായി, കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട്, വിവാഹവുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി സല്ലമ പറഞ്ഞല്ലോ, ഒരു സ്ത്രീ വിവാഹം ചെയ്യപ്പെടാറുള്ളത് നാല് കാര്യങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ടാണ്. ഒന്നവളുടെ സൗന്ദര്യം കണ്ട് വിവാഹം ചെയ്യും, ഒന്നവളുടെ ഹസബ് കണ്ട്, കുലീനത കണ്ട് വിവാഹം ചെയ്യും, അവളുടെ സമ്പത്ത് കണ്ട് വിവാഹം ചെയ്യും. ഇതൊക്കെ ആകാം. നാലാമതൊന്ന് നബി പറഞ്ഞു, അവളുടെ ദീൻ കണ്ട് വിവാഹം ചെയ്യും, മതം. അതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ട മാർഗം, എങ്കിൽ നിങ്ങൾക്ക് വിജയമുണ്ടാകും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. അത് നമ്മൾ എന്തുകൊണ്ട് എന്ന് മനസ്സിലാക്കണം. നമുക്കറിയാം, വിശാലമായി ചിന്തിക്കാൻ കഴിയാത്തവർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുടുംബജീവിതത്തിൻ്റെ അടിസ്ഥാനമായ സമാധാനപൂർണമായ സുഭദ്രമായ വളർച്ചയുള്ള ഒരു സമൂഹത്തെ പടുത്തുയർത്തുക എന്നതിന് പകരം കേവലം വൈകാരികത മാത്രമാണെങ്കിൽ അത്തരം ആളുകൾ ചിലപ്പോൾ സൗന്ദര്യം മാത്രം നോക്കും, ചില ആളുകൾ സമ്പത്ത് മാത്രം നോക്കും, ചില ആളുകൾ തറവാട് മാത്രം നോക്കും. അങ്ങനെയല്ല, അടിസ്ഥാനപരമായുള്ള നോട്ടം ഈമാനിലേക്കായിരിക്കണമെന്നാണ് വിശ്വാസി സമൂഹത്തെ അള്ളാഹു ഇവിടെ പഠിപ്പിക്കുന്നത്. എന്നിട്ട് പറയുന്നത് വലാത്തുൻ കി, ഇവിടെ യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഒരു വിവാഹം ചെയ്യുന്ന പുരുഷൻ വിവാഹം ചെയ്യേണ്ടത് മുസ്ലിം സ്ത്രീയെ തന്നെയാകണം എന്ന് പറയാനുള്ള കാരണമെന്താ? അതുകൂടി നമ്മൾ വളരെ കൃത്യമായി ഓർക്കേണ്ടതുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ, ഒരു സമൂഹം കെട്ടിപ്പടുക്കലാണ് വിവാഹത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യം എന്ന്. അങ്ങനെയാണെങ്കിൽ ആ സമൂഹം കെട്ടിപ്പടുക്കാൻ ഏറ്റവും ആവശ്യമുള്ളത് ആ ജീവിതത്തിലൂടെ ഉണ്ടായി വരുന്ന മക്കളെ
സംസ്കരിക്കാവുന്ന ഒരു മാതാവാണ്. അതാണ് അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. നമുക്ക് കുറച്ചുകൂടി എൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ കാര്യങ്ങൾ ബോധ്യമാകും. അള്ളാഹു സുബ്ഹാനഹു വതാല ഒരു നിയമം കൊണ്ടുവന്നത് കേവലം ഒരു നിയമമെന്ന നിലക്കല്ല, മറിച്ച് അടിസ്ഥാനപരമായി സുഭദ്രമായ ഒരു സമൂഹത്തിൻ്റെ കെട്ടുറപ്പിന് വേണ്ടിയാണ് അത് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വതാല മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകും.